മണ്ണെടുത്ത മനുഷ്യർക്കായി അവരുടെ അന്ത്യവിശ്രമത്തിനുള്ള ചടങ്ങുകൾക്കായി എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ സർവമത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വിവിധ മത മേലധികാരികളൊക്കെ തന്നെ ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ഏത് തരത്തിലാണ് ഇന്നത്തെ ക്രമീകരണങ്ങൾ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലാണ് ഇന്നത്തെ ഇവിടുത്തെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സർവമത പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത്. ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അപ്പം എല്ലാവരുടെയും കൂടിയുള്ള പ്രാർത്ഥന യോഗമാണ് ഇവിടെ നടത്തുന്നത്. ഓരോരുത്തർക്കും 10 മിനിറ്റ് സമയം നല്ല വീതം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ട് സാധാരണഗതിയിൽ നടത്തുന്ന രീതിയിൽ തന്നെയാണോ അതിൽ നിന്ന് എന്തെങ്കിലും? ഇല്ല, സാധാരണ രീതി അതൊരു ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയാണ്. വളരെ നമ്മൾ ചുരുക്കിയുള്ള ചെറിയ പ്രാർത്ഥനയായിരിക്കും നടത്തുന്നത്. എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ട് ഒന്നാമത് ലേറ്റ് ആയ സമയം ഇപ്പം തന്നെ. ഞങ്ങൾ സാധാരണ നിലയിലുള്ള പ്രാർത്ഥനയാണ്. വളരെ ഷോർട്ട് ടൈമിൽ പ്രാർത്ഥന കഴിയും. സാധാരണ റെഗുലറായിട്ട് നോർമലായിട്ട് ചെയ്യുന്ന അതേ പ്രാർത്ഥന തന്നെയാണ് ഇവിടെ നടത്തുന്നത്. വളരെ സിമ്പിളാണ് ഇസ്ലാമികമായ പ്രാർത്ഥനാ രീതികൾ. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള എല്ലാ ആത്മാക്കൾക്കും ശാന്തി നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും നടത്തുക. ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ മേപ്പാടിയും പരിസരത്തും തന്നെയുള്ള ആളുകൾ തന്നെയാണ്? ഞാൻ മേപ്പാടി വലിയ മോസ്ക് ഇമാമാണ്. മേപ്പാടിയിലെ ഞാനിവിടെ ചൂരമല തന്നെയാണ്. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചൂരൽമല പള്ളി വികാരി. ഞാനിവിടെ കാവുമന്നം അയൂർമണത്തിലാണ്. കാവുമന്നത് കൽപ്പറ്റ കാവുമന്നം. ഇവിടെ മേപ്പാടി മാര്യമ്മൻ കോവിലത്തെ അവിടുത്തെ ഭാരവാഹികളാണ് എന്നെ വിളിച്ചത്. അപ്പൊ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുങ്ങിയ ലെവലിൽ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാ പരിപാടികളും തീർക്കേണ്ടതാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ നോക്കണം. എല്ലാ ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ദീർഘിപ്പിക്കണില്ല എന്തായാലും. പെട്ടെന്ന് എല്ലാവരും മതസൗഹാർദ്ദ നിലയ്ക്ക് എല്ലാം പെട്ടെന്ന് കഴിക്കണം എന്നാണ് ആഗ്രഹം. നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ നേതൃത്വം വഹിച്ചിട്ടില്ല. എങ്കിലും ഇങ്ങനത്തെ നേരത്തെ ഇവിടെ തന്നെ സംഭവിച്ചിരുന്നു. ഇതേ മേഖലയിൽ 2 വർഷം മുമ്പ് ഈ പുത്തുമലയിൽ മണ്ണിടച്ചിലുണ്ടായിരുന്നു. സമാനമായിട്ട് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ പലയിടത്തും ഉണ്ടാവാറുണ്ട്. ും 10 മിനിറ്റ് സമയമാണ് ഓരോ മതസ്ഥർക്കും അവരുടെ പ്രാർത്ഥനകൾ നടത്താനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന പ്രാർത്ഥനകൾക്കുപരി അത്തരം വലിയ ചടങ്ങുകളിലേക്ക് കടക്കാതെ ചെറിയ രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കും, ചെറിയ സമയം കൊണ്ട് പൂർത്തിയാക്കുന്ന തരത്തിലുള്ള പ്രാർത്ഥനയായിരിക്കും ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. 3 മതത്തിൽ നിന്നുള്ള ആളുകളുടെയും അല്ലെങ്കിൽ ഈ സംസ്കാര ചടങ്ങിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടതും സംസാരിച്ചതും. ഇപ്പോഴിതാ ഈ ഭാഗത്ത് നേരത്തെ നമ്മൾ കണ്ട ടേബിളുകളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് ഇവിടെ എത്തുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ ഇവിടെയൊക്കെയാണ് വെക്കുക. അതിനുശേഷമായിരിക്കും ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുക. ഈ 3 മതസ്ഥരുടെയും പ്രാർത്ഥനകൾ കഴിഞ്ഞ ശേഷമായിരിക്കും നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഇടത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിയ മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുമുള്ള വേർതിരിവുകൾ ഇല്ല. വിവിധ മതസ്ഥരുടെ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ചടങ്ങുകൾ സർവമത പ്രാർത്ഥനയായി അവിടെ നടക്കും. അതും നാട്ടുകാർക്ക് ഉന്നയിച്ച ആവശ്യപ്രകാരമാണ്. മേൽവിലാസം കൃത്യമായി അറിയുന്നില്ല എന്നേയുള്ളൂ. ആ സ്ഥലത്ത് അവർ ജീവിച്ചിരുന്നവരാണ്. അവർക്ക് അന്ത്യവിശ്രമം അവിടെ ഒരുങ്ങാൻ പോവുകയാണ്. എന്തായാലും വയനാടിനെ വീണ്ടെടുക്കാൻ കേരളം ഒരു മനസ്സോടെ ഹൃദയത്തിൽ നിന്ന് കൈകോർക്കുന്നതാണ് ഇന്നത്തെ പകൽ നമ്മൾ കണ്ടത്.